ഹലോ, ഞാൻ നസീമ. അവഗണന, വേർതിരിവ്, ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും അത് അനുഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ആ കാര്യം നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണെങ്കിൽ, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പലരും നിങ്ങളെ പിറകോട്ട് വലിക്കും, അതുപോലെ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങളെ തളർത്തും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവർ പറയുന്ന ആ കുറ്റങ്ങളും ആ കുറവുകളും എല്ലാം മാറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ ഉഷാറായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും. അതെല്ലാം തട്ടി മാറ്റി മുന്നോട്ട് പോയി അവസാനം നിങ്ങൾ വിജയത്തിലെത്തും. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ആൾക്കാരുടെ വരവുണ്ടാകുക, അതായത് അവഗണനയും വേർതിരിവും കാണിക്കുന്ന ആൾക്കാർ. അവരെന്ത് ചെയ്യും? നിങ്ങളുടെ ഈ വിജയം മൈൻഡ് പോലും ചെയ്യാതെ നിങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ പലരെയും, അതല്ലെങ്കിൽ നിങ്ങളുടെ അത്ര പോലും നന്നായി ചെയ്യാത്ത ആരുടെയിലൊക്കെ വിജയത്തിനെ അവർ ഒരുപാട് പ്രശംസിക്കും, ഒരുപാട് പൊക്കി പൊക്കി സംസാരിക്കും. അവരുടെ ഉദ്ദേശം എന്താണെന്നറിയോ? അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ഒരു സങ്കടം, അതുപോലെ ആ ഒരു തളർച്ച, അതൊക്കെ കണ്ടിട്ട് ആസ്വദിക്കണം. അത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. ഈ അവഗണനയും വേർതിരിവും കാണിക്കുന്നവരുണ്ടല്ലോ, അത് അവരുടെ സ്വഭാവ വൈകല്യമാണ്, അങ്ങനെ കരുതുക. പിന്നെ ഒന്ന്, ചൊട്ടയിലെ ശീലം ചുടല വരെയത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് കാര്യം. അവർ അത് ചെറുപ്പത്തിലേ ശീലാക്കിയവരാണ്. അത് അവർ എന്നും ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ആ വിജയം ഉണ്ടല്ലോ, ആ വിജയത്തിൽ നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ സന്തോഷിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ തുടരുന്നും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ വിജയക്കുതിപ്പിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.